ും നിനക്കാണ്. ഒമാ കുന്നാലി നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കത് സാധിക്കുമായിരുന്നില്ല. പിന്നെ പറയുന്ന സൂറത്ത് യൂനുസ്, വആഖിറു ദഅവാഹും അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗവാസികൾ അല്ലാഹുവിനോട് നന്ദി സൂചകമായി പറയും, അല്ലാഹുവേ ഞങ്ങൾക്ക് എങ്ങനെയാ നന്ദി പറയാൻ കഴിയുക, ഞങ്ങളുടെ നന്ദി വാക്കുകളിൽ വെച്ച് അവസാനത്തേത്. വആഖിറു ദഅവാഹും, അവരുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആറ് സ്ഥലങ്ങളിൽ അല്ലാഹു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. 23 സ്ഥലങ്ങളിലാണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, പ്രയാസമാണെങ്കിലും സന്തോഷമാണെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറയണമെന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റആ മാ യുഹിബ്ബു, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വല്ലതും അല്ലാഹുവിൻ്റെ ഹബീബ് കണ്ടാൽ, സന്തോഷമുള്ളത് കണ്ടാൽ, നബി ഞങ്ങൾ എന്തു പറയും? അൽഹംദുലില്ലാഹില്ലദി ബിനിഅമ്മതിഹി തതിമ്മുസ് സാലിഹാത്ത്. അൽഹംദുലില്ലാഹില്ലദി ബിനിഅമ്മതിഹി തതിമ്മുസ് സാലിഹാത്ത്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി. ബിനിഅമ്മതിഹി തതിമ്മുസ് സാലിഹാത്ത്, എല്ലാ സൽക്രമങ്ങളും പൂർത്തിയാകുന്നത് അല്ലാഹുവിൻ്റെ നിഅമത്തോടു കൂടിയാണ്. അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും പൂർത്തിയാവുള്ളൂ, അല്ലേ? നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചു, അത് അല്ലാഹു പൂർത്തിയാക്കി തരണം. ഒരു കാര്യം നമ്മൾ ആരംഭിച്ചു, അത് പര്യവസാനിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ നിഅമത്ത് തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പരീക്ഷണമോടെ വന്നേക്കാം. അല്ലാഹുവേ അൽഹംദുലില്ലാഹില്ലദി ബിനിഅമ്മതിഹി തതിമ്മുസ് സാലിഹാത്ത്. ഒരു കല്യാണം നടക്കുന്നു, ഒരു സദ്യ നടക്കുന്നു വീട്ടിൽ, ഒരു കുടിയിരിക്കൽ നടക്കുന്നു, ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു 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 അക്കീക്കത്തറക്കുന്നു, ഒരു വിശേഷപ്പെട്ട എന്തെങ്കിലും കാര്യം നടക്കുന്നു, നമ്മൾ പറയണം അൽഹംദുലില്ലാഹില്ലദി ബിനിഅമ്മതിഹി തതിമ്മുസ് സാലിഹാത്ത്. അല്ലാഹുവേ നിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഏതൊരു നല്ല കാര്യവും പൂർത്തിയാവുന്നുള്ളൂ റബ്ബേ, സന്തോഷമുണ്ടാകും, അങ്ങനെ പറയാം.